നമസ്കാരം. പി ബി അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം അറിയാലോ, കേരളത്തെ മുഴുവൻ സി പി എമ്മിനെ പ്രത്യേകിച്ചും പിടിച്ചു കുലുക്കിയ ഒരു പത്രസമ്മേളനമാണ്. 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഈ 8 വർഷത്തെ ഭരണത്തെ മൊത്തത്തിൽ തലകീഴായി മറിച്ച ഒരു 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 സംഭവമാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, പി ബി അൻവർ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ജി സെന്റർ ഇടിച്ചു പൊളിച്ച് അതിന്റെ ഓരോ ഇഷ്ടികയും ഓരോ സഖകൾ ചുമന്നുകൊണ്ട് പോകും എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. കാരണം അത്രത്തോളം പി ബി അൻവറിന് അറിയാമെന്നും പറയുന്നുണ്ട്. കാര്യമൊക്കെ ശരി, പക്ഷെ ഇന്നലത്തെ പത്രസമ്മേളനം നടന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി തന്നെ പി വി അൻവറിന്റെ വീട്ടുപടിക്കൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി നമ്മൾ കാണുന്നത്. നമുക്കൊന്ന് കണ്ടേച്ചു വരാം. വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ്. സി പി എം ഒതായി ബ്രാഞ്ച്. ഈ ഒതായി എന്നുള്ളത് പലപ്പോഴും തൊയ്യ് തൊയ് എന്നാണ് കേൾക്കട്ടെ, തൊയ്യല്ല, അത് നന്നായിട്ട് വായിക്കുക, ഒതായിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ 8 വർഷമായി ഈ സഖാക്കളൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് എന്നാണ്. നമുക്ക് അണികളാകാം, അണികളാകുമ്പോൾ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പാർട്ടി എന്ത് തോന്നിയാസം കാണിച്ചാലും, അല്ലെങ്കിൽ ഭരണം എന്ത് തോന്നിയാസം കാണിച്ചാലും, എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, ജനങ്ങളെ മുഴുവൻ എത്ര ദുരിതത്തിലാക്കിയാലും അതിനൊക്കെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരെ അണികളെന്ന് വിളിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സി പി എമ്മില്, സി പി എം എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽവാദി പാർട്ടിയാണ്. എപ്പോഴും പ്രമാണികളുടെ, ജന്മിമാരുടെ, അവരുടെ കയ്യിൽ നിന്ന് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരു പാർട്ടിയാണ്. അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പാർട്ടിയാണ്. അധ്വാനം എന്ന് പറയുന്നത് ഏത് വിധത്തിലായാലും, അത് സ്വർണം പൊട്ടിക്കലും അല്ലെങ്കിൽ മറ്റു കള്ളക്കടത്തും കൊള്ളയടിക്കലും പിടിച്ചുപറിക്കലും, അതൊക്കെ അധ്വാനം തന്നെയാണ്. ഞാൻ അതിന്റെ കാര്യമല്ല പറയുന്നത്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ കൂടെ നിൽക്കുമ്പോൾ അവർ അധ്വാനിക്കുന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കൂടി നോക്കണം. ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയാണ് പി ബി അൻവർ തുറന്നുവിട്ടത്. ഈ ഒതായി എന്ന് പറയുന്നത് കേരളത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് എനിക്കറിയാവുന്നത്. പി ബി അൻവറിന്റെ വീടിനടുത്ത് തന്നെയാണ്. അവിടെ ഇത്തരത്തിലൊരു ബോർഡ് വരുമ്പോൾ ഞാൻ എതിരൊന്നുമല്ല, കാരണം അവരുടെ പാർട്ടിയെ സംരക്ഷിക്കേണ്ടത്, പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് പാർട്ടി അണികളുടെ ഉത്തരവാദിത്വമാണ്. ശരി, സമ്മതിച്ചു. പക്ഷെ അതുപോലെ തന്നെ തങ്ങൾക്ക് വോട്ട് തരുന്ന ജനങ്ങളുടെ, അവരുടെ ജീവിതവും അവരുടെ ജീവിത ചുറ്റുപാടുകളുടെ വികസനവും ഒക്കെ, അതും ഒരു കാര്യമുള്ള കാര്യമല്ലേ? അതും കൂടെ ചിന്തിക്കണ്ടേ? എന്താണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ മലപ്പുറം എന്ന് പറയും. അതിലേക്കാണ് കാര്യങ്ങൾ പോണത്. അതുപോലെ അതൊരു പക്ഷെ നാളെ പാഠ്യപദ്ധതിയിൽ വരും. ആ ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആരാ? അത് മുസ്ലിങ്ങൾ. ഏകദേശം 10-90% 80-85-90% മുസ്ലിങ്ങളാണെന്ന് പറയും. അപ്പൊ ഒരു വിഭാഗത്തെ മലപ്പുറം താറടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോക്സോ കേസ്, നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രധാന വില്ലൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു പോക്സോ കേസ് ഉണ്ടായി. ആ പോക്സോ കേസിൽ 2 പ്രതികൾ, പോക്സോ കേസ് കള്ളക്കേസാണേ, അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല, മെഡിക്കലില്ല, യാതൊന്നും തന്നെ ഇല്ലാത്തൊരു കേസ്. അതെന്തോ ആയിക്കോട്ടെ, പോക്സോ കേസ് ആവുമ്പോൾ സ്വാഭാവികമായും പ്രതി തെളിയിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അത്ത് പോയി കിടക്കേണ്ടി വരും. അത് വേറൊരു ലെവൽ, അവിടെ നിൽക്കട്ടെ. കള്ളക്കേസാണോ അല്ലാത്ത കേസാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ 2 പ്രതികളാണ് അതിലുള്ളത്. 2 പ്രതിക്ക് 2 FIR ആണ്. അപ്പോൾ FIR കൾ പെരുപ്പിച്ച് കാണിക്കുക. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസ് വന്നാൽ 1 FIR ൽ 2 പ്രതികളാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു കേസായിട്ടാണ് കൂട്ടുക. ഇവിടെ അങ്ങനെയല്ല, ഒരു കേസിൽ 2 പ്രതികളുണ്ട്, 2 പ്രതികൾക്ക് 2 FIR. ഞാൻ കേസിന്റെ മെറിറ്റ് പറയാനല്ല, 2 FIR എന്തിനാണ്. അതുപോലെ ഈ മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുക. ഒരു കേസിൽ 5 പ്രതികളുണ്ടെങ്കിൽ 5 FIR ഉണ്ടാവും, അല്ലെങ്കിൽ 5 പേരെ പ്രതി ചേർത്ത് 5 FIR ഇടും. അതിൽ ചിലപ്പോൾ നിരപരാധികളും ഉണ്ടാവും. ഗുഡല്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് കേസിൽ പിടിച്ചുകൊണ്ട് വന്ന്, തിരൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷമായി ജയിലിൽ കിടക്കുന്ന
ഇപ്പൊ 12 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ള നിരപരാധിയായ അബൂബക്കറിന്റെ കാര്യം അടക്കണം ഞാൻ പറയുന്നത്. അതിൽ ആ രണ്ട് പ്രതികളുണ്ടെങ്കിൽ രണ്ട് FIR ഉണ്ടാവും. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എത്രത്തോളം FIR പെരുപ്പിച്ച് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം FIR പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ 10 പ്രതികളുണ്ടെങ്കിൽ 10 FIR ആ രീതിയിൽ ക്രൈം റേറ്റ് കൂട്ടിക്കാണിക്കാൻ വേണ്ടിയുള്ള ആ നാടകം. അത് ഈ ഒതായിക്കാർക്കും ബാധകമല്ലേ? ചീത്തപ്പേര് വരുമ്പോൾ ഒതായിക്കാർക്കും അത് ബാധകമല്ലേ? അപ്പോ തിരുത്തേണ്ട ഭാഗത്ത് തിരുത്തണം. പാർട്ടി തെറ്റായ വഴിക്കാണ് ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് പോകുന്നത്. പാർട്ടിയല്ല, പാർട്ടി നേതാക്കൾ. പാർട്ടി ശരിയായ വഴിക്ക് തന്നെയാണ്, പക്ഷെ പാർട്ടിയെ നയിക്കുന്നവരെ നേരായ വഴിക്ക് നയിക്കാനോ അല്ലെങ്കിൽ പാർട്ടി നയിക്കുന്നവർക്ക് ഉത്തരവിടാനോ അവർക്ക് നേതൃത്വം കൊടുക്കാനോ സാധിക്കുന്നില്ല. പകരം പിണറായി സമാണ് ഇവിടെ കൊടികുത്തി വാഴുന്നത്. പിണറായിയാണ് സഖാവ് പറയുന്നതാണ് ഇവിടെ കാര്യങ്ങൾ. അതേ നടക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ മരുമോനും. വേറെ ആരും പറയുന്നത് ഇവിടെ നടക്കില്ല, നടത്താൻ ശ്രമിക്കില്ല. വിരട്ടലും വിലപേശലുമൊന്നും ഇവിടെ വേണ്ട. ഇത് പാർട്ടി വേറെയാണ് എന്നതല്ല അവിടെ എഴുതിയിരുന്നത്, പിണറായി വേറെയാണ് എന്നായിരുന്നു എഴുതിയിരുന്നത്. ആ ഒരു തെറ്റ് മാത്രമേ ആ ബോർഡിൽ ഞാൻ കണ്ടുള്ളൂ. അത് നമ്മുടെ പാർട്ടി സഖാക്കൾ തിരുത്തുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.